നമസ്കാരം. ലൈഫ് കൊച്ചി മീഡിയ എന്ന ഈ സ്ഥാപനം 3 വർഷം പൂർത്തീകരിക്കുകയാണ്. പ്രാദേശികമായ ജനങ്ങളുടെ വിഷയങ്ങൾ സമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ, സമൂഹത്തിൻ്റെ യഥാർത്ഥ പ്രശ്നങ്ങളിലേക്ക് വിരൽ ചൂണ്ടാനും ലൈഫ് കൊച്ചിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഞാൻ എറണാകുളം പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തിൻ്റെ പല ഭാഗത്ത് പോകുമ്പോൾ, പുത്തംവേലിക്കരയിൽ പോയാലും കുമ്പളങ്ങിയിൽ പോയാലും ചെല്ലാനത്ത് പോയാലും വൈപ്പിൻകരയിൽ പോയാലും എല്ലാം അവിടുത്തെ സാധാരണക്കാരുടെ, വലിയ മാധ്യമ സ്ഥാപനങ്ങളുടെ താല്പര്യങ്ങൾക്ക് അതീതമായി പ്രാദേശികമായ വികസന വിഷയങ്ങളും ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളും ജനങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാനും സമൂഹത്തിൻ്റെയും അധികാരികളുടെയും കണ്ണു തുറപ്പിക്കാനും ലൈഫ് കൊച്ചി എന്ന ഈ സ്ഥാപനത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് സന്തോഷകരമാണ്. അവരുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ വ്യാപിപ്പിക്കാൻ, കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനും സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് കലൂർ കത്രിക്കടവ് റോഡിലാണ്. വഴിയോരങ്ങളിലെ വൃക്ഷങ്ങൾ നമ്മൾ കാണാറുണ്ട്. ഒരുപാട് വഴിയാത്രക്കാർക്ക് തണലേകുന്നതും പക്ഷികൾക്കും പറവകൾക്കും ചേക്കേറാനുള്ള അവസരവും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ ഒരു വലിയൊരു പ്ലാവ് മരമുണ്ടായിരുന്നു, അത് മുറിച്ചു മാറ്റിയിരിക്കുകയാണ്. ഇതിനെ സംരക്ഷിക്കേണ്ടവർ തന്നെ ഇത്തരത്തിൽ മുന്നോട്ട് വന്നാൽ നാം എന്തു ചെയ്യും? കലൂർ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കത്രിക്കടവ് യൂണിറ്റ് പ്രക്ഷോഭനത്തിനൊരുങ്ങുകയാണ്. വാർത്തകൾ കാണാം. 1000 കുടകൾക്ക് ഒരു വൃക്ഷത്തെ എന്നുള്ള ആഹ്വാനം നിലനിർത്തിക്കൊണ്ടാണ് നമ്മൾ ഈ ചുറ്റുവട്ടത്തൊക്കെയും മരങ്ങൾ വെച്ച് പിടിപ്പിച്ചത്. ഇത് ചില സ്വാർത്ഥ താല്പര്യക്കാരാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇതിന് മുമ്പിട്ടും 3-4 മാസത്തിന് മുമ്പിട്ട് ഇതേ പ്രശ്നം തന്നെ ഇവിടെ ആവർത്തിക്കുകയുണ്ടായി. അന്ന് ഞങ്ങൾ അവരോട് വാണിംഗ് കൊടുത്തതാണ്, ഇത് മേലിൽ ആവർത്തിക്കരുത്. അന്ന് അവർ പറഞ്ഞതെന്നു വെച്ചാൽ, ഈ ഒരു മരം വെട്ടിയതിന് ഞങ്ങൾ 10 മരം ഈ വഴിയിൽ നട്ടോളാം എന്നുള്ളതാണ്. പക്ഷെ നാളിതുവരെ ആയിട്ട് അവർ വെട്ടി മാറ്റിയതല്ലാതെ അവർക്ക് ഇതുവരെ ഒന്നും നടാൻ കഴിഞ്ഞിട്ടില്ല. ഇതിൻ്റെ പ്രത്യാഘാതത്തിലാണ് ഇപ്പോൾ പുതിയതായിട്ട് 2 ഇങ്ങനൊരു സംഭവം ആവർത്തിച്ചത്. ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നവരെ വെളിച്ചത്ത് കൊണ്ടുവരണം. ഇവർക്ക് ശക്തമായ നിലപാടെടുത്ത് അവരെയൊക്കെ വേണ്ട നടപടി സ്വീകരിക്കണമെന്നുള്ളതാണ് കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതിയുടെ ആഹ്വാനം. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കത്രിക്കടവ് നിന്ന് കലൂര് വരെ കത്രിക്കടവ് യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ റോഡിൻ്റെ ഇരു സൈഡിലും ബലവൃക്ഷത്തൈകൾ ഞങ്ങൾ നട്ടതാണ്. 16 വർഷമായി ഞങ്ങൾ ജി സി യു ഡിയുടെ അനുവാദത്തോടു കൂടിയാണ് ഈ ബലവൃക്ഷത്തൈകൾ നട്ടത്. ഇന്നലെ 28 വൈകിട്ട് ഇരുട്ടിൻ്റെ മറവിൽ ജി സി ഡിയിലെ 2 സ്റ്റാഫ് എന്ന് പറയുന്നവരും ബാക്കി കണ്ടാൽ അറിയാവുന്ന ഒരു 7-8 സാമൂഹ്യ വിരുദ്ധരും കൂടി 15 വർഷം പഴക്കമുള്ള പ്രായമുള്ള കായ്ക്കുന്ന ഒരു പ്ലാവാണ് ഇവർ വെട്ടി നശിപ്പിച്ചിരിക്കുന്നത്. ഈ സമൂഹത്തോട് ഒരു കടപ്പാടുമില്ല ഇവർക്ക്. ഏതോ 1-2 വ്യക്തികളെ സഹായിക്കാൻ വേണ്ടിയാണ് ഇവരിത് ചെയ്തിരിക്കുന്നത്. നമ്മളെല്ലാം ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ട്, മരം ഒരു വരമാണ്, അത് തണൽ നൽകുന്നു, നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് പേർക്ക് ഗുണം ചെയ്യുന്ന വൃക്ഷത്തൈകൾ മാത്രമേ ഞങ്ങൾ നട്ടിട്ടുള്ളൂ. പ്ലാവ്, കായ്ക്കുന്ന പ്ലാവാണ് ഞങ്ങൾ നട്ടത്. യാതൊരു മാനുഷിക പരിഗണനയും കൊടുക്കാതെയാണ് ഇരുട്ടിൻ്റെ മറവിൽ മോഷ്ടാക്കൾ ചെയ്യുന്ന മാതിരി വെട്ടി നശിപ്പിച്ചിരിക്കുകയാണ് അവരത്. ഞാൻ ഒരു 5-8 വർഷമായിട്ട് ഈ കത്രിക്കടവ് ഭാഗത്ത് ജോലി ചെയ്യുന്ന ഒരാളാണ്. ഏതാണ്ട് ആ പ്ലാവ് മരം വളരെ ചെറുതായിരുന്ന കാലം മുതലേ തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അത് നാൾക്കുനാൾ ശരിക്കും തഴച്ച് വളരുകയും അതിൻ്റെ ആ ഒരു തണലും കാര്യങ്ങളെല്ലാം ഒരുപാട് ആളുകൾക്ക് അതായിട്ട് ഒരു നല്ലൊരിതായിട്ട് നിൽക്കുമായിരുന്നു. അതുപോലെ അത്യാവശ്യം ഞങ്ങൾ വണ്ടി ഓടിക്കുന്നവരാണെങ്കിലും ബസ് സ്റ്റോപ്പിൻ്റെ തൊട്ട് മുമ്പാണ്. ഒരു വണ്ടി കുറച്ച് നേരം വെയിലില്ലാത്ത സ്ഥലത്ത് പാർക്ക് ചെയ്യാനെല്ലാം ഉപകാരപ്പെടുന്ന സാധനമാണ്. ഒരു സുപ്രഭാതത്തിൽ നേരം വിളിച്ച് വന്നപ്പോൾ ആ പ്ലാവ് തലേദിവസം രാത്രി GCDയുടെ നേതൃത്വത്തിൽ വെട്ടിമാറ്റുകയും അതുപോലെ തന്നെ അതിലാക്കി വെട്ടിമാറ്റിയ അവശിഷ്ടങ്ങളെല്ലാം അവിടെ തന്നെ കൂട്ടിയിട്ടിരിക്കുകയും ചെയ്തേക്കൊണ്ട് കാഴ്ചയുണ്ട്. അപ്പോഴാണ് അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത്. അത് രാത്രിയിലേക്ക് നമുക്ക് എൻ്റെ ഒരു അറിവ് വെച്ച് എനിക്കറിയാൻ കഴിഞ്ഞത് ഈ റോഡ് സൈഡിൽ നിൽക്കുന്ന അപകടകരമായ വലിയ മരത്തിൻ്റെ ശിഖരങ്ങൾ വെട്ടിമാറ്റുന്നതിനാണ് ഈ GCDയൊക്കെ കരാറ് കൊടുത്തിരുന്നത് ഉള്ളതാണ് എൻ്റെ അറിവ്. പക്ഷേ ഈ പ്ലാവിനെ സംബന്ധിച്ച് യാതൊരുവിധ അപകടകരവുമല്ലായിരുന്നു. അത് നല്ല നേരെ തന്നെ, അതായത് സ്ട്രെയിറ്റായിട്ട് തന്നെ മുകളിലേക്ക് വളരുകയും ഈ കഴിഞ്ഞ 1-2 വർഷങ്ങളിൽ ചക്ക കായ്ക്കുക വരെ ചെയ്തിട്ടുള്ള ഒരു മരമായിരുന്നു. അത് GCDയുടെ ഇതിലല്ല, ആ മരം വച്ചുപിടിപ്പിച്ചേക്കുന്നതോ അല്ലെങ്കിൽ അതിൻ്റെ സംരക്ഷണമോ, അത് ഇവിടെയുള്ള വ്യാപാരി വ്യവസായികളുടെ നേതൃത്വത്തിലാണ്
അതിൻ്റെ ഏകോപന വ്യാപാര വ്യവസായ ഏകോപന സമിതിയുടെ നേതൃത്വത്തിലാണ് ആ മരങ്ങളുടെ പരിപാലനങ്ങൾ നാളെ ഇതുവരെ നടന്നു പോന്നിട്ടുള്ളത്. നാം എല്ലാവരും കുഞ്ഞുനാളിലെ പഠിച്ച ഒരു പാഠമുണ്ട്, മരം ഒരു വരം. നാം എല്ലാവരും ഒരുമിച്ച് പ്രകൃതിയെ സംരക്ഷിക്കാനാണ് ഒരു വേണ്ടത്. ഇത്തരത്തിലുള്ള പ്രവൃത്തിയല്ല. കരൂരിൽ നിന്ന് ലൈഫ് പറ്റിക്ക് വേണ്ടി റിപ്പോർട്ടർ സ്ഥലം.